ടൈറ്റാനിക് എന്ന പേരിനോ ഏതായാലും പരിചയപ്പെടുത്തലുകളുടെ ആവശ്യമൊന്നും തന്നെയില്ല. ആധുനിക കാലത്തെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായി മാറിയ ടൈറ്റാനിക് എന്ന കപ്പൽ ജനിച്ചിട്ടിന്നേക്ക് മെയ് 31 110 വർഷം തികയുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലൂടെ ഒരിക്കലും മുങ്ങില്ലെന്ന് പറഞ്ഞ അക്കാലത്തെ ആ പടുകൂറ്റൻ കപ്പലിനെക്കുറിച്ച് നമുക്കൊന്ന് ഓർക്കാം. 1911 മെയ് 31 എന്നത് നോർദേൺ ഐലൻഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ദിവസമായിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പലായ RMS ടൈറ്റാനിക് പുറത്തിറങ്ങുന്ന ദിവസമായിരുന്നു അത്. 1909 മാർച്ചിൽ ആരംഭിച്ച ആ കപ്പൽ നിർമ്മാണം പൂർത്തിയായത് 26 മാസങ്ങൾ എടുത്തിട്ടായിരുന്നു. ലഗാൻ നദിയിലേക്ക് ആ പടുകൂറ്റൻ കപ്പൽ പതിക്കുന്നത് കാണാനായി 100,000-ത്തിലധികം ജനങ്ങളാണെന്ന് ബെൽഫാസ്റ്റ് ഹാർബറിലും പരിസര പ്രദേശങ്ങളിലുമായി എത്തിച്ചേർന്നത്. ബെൽഫാസ്റ്റ് ഹാർബർ ഇന്നറിയപ്പെടുന്നത് തന്നെ ടൈറ്റാനിക് ക്വാർട്ടർ എന്ന പേരിലാണ്. അപ്രകാരം 1911 മെയ് 31 ഉച്ചസമയം 12:15 ടൈറ്റാനിക് അഥവാ RMS ടൈറ്റാനിക് ലഗാൻ നദിയിലേക്ക് കടന്നു വന്നു. ടൈറ്റാനിക് എന്നത് സത്യത്തിൽ വൈറ്റ് സ്റ്റാർ ലൈൻ ഓപ്പറേറ്റ് ചെയ്തിരുന്ന ബ്രിട്ടീഷ് പാസഞ്ചർ കപ്പലായിരുന്നു. അതുള്ള സമയത്ത് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ. ബെൽഫാസ്റ്റിലെ ഹാർലൻ വൂൾഫ് ഷിപ്പ്യാർഡിലാണ് ടൈറ്റാനിക് എന്ന നിർമ്മിച്ചത്. കപ്പലിന് ജീവൻ നൽകിയത് തോമസ് ആൻഡ്രൂസ് എന്ന ആർക്കിടെക്റ്റ് ആയിരുന്നു. എന്നാൽ ഒരിക്കലും മുങ്ങാത്ത ആ കപ്പലിൻ്റെ ആദ്യ യാത്രയിലെ ദുരന്ത പര്യവസാനത്തിൽ തോമസ് ആൻഡ്രൂസും വന്ന് ഇല്ലാതായി. ടൈറ്റാനിക് എന്ന കപ്പലിൻ്റെ ആകെ നീളം 882 അടിയായിരുന്നു, അഥവാ 269 മീറ്റർ. വീതിയാണെങ്കിൽ 28 മീറ്ററുമായിരുന്നു. ഒപ്പം തന്നെ ബേസ് മുതലുള്ള മൊത്തം ഉയരം എന്നത് 32 മീറ്ററുമായിരുന്നു. കപ്പലിൻ്റെ ആകെ ഭാരം എന്നത് 46,328 ടണ്ണുമായിരുന്നു. അപ്രകാരമുള്ള ടൈറ്റാനിക് എന്നത് 10 നിലകൾ ചേർന്നതുമായിരുന്നു. ലോകത്തിൽ അന്ന് വരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ആഡംബരം നിറഞ്ഞ കപ്പൽ കൂടിയായിരുന്നു ടൈറ്റാനിക്. അതുകൊണ്ടുതന്നെ ടൈറ്റാനിക്കിൻ്റെ ആദ്യ യാത്രയിൽ ലോകത്തിലെ പല അതിസമ്പന്നരുമുണ്ടായിരുന്നു. ടൈറ്റാനിക് സിനിമയിൽ ജാക്കിനോട് റോസ് ഇദ്ദേഹമാണ് ഈ കപ്പലിലെ ഏറ്റവും വലിയ ധനികനെന്ന് പറഞ്ഞുകൊണ്ട് ജോൺ ജേക്കബ് ആസ്റ്ററെ പരിചയപ്പെടുത്തുന്നുണ്ട്. അത്തരത്തിൽ ആ കാലത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ധനികരിൽ ഒരാളായിരുന്ന ജോൺ ജേക്കബ് ആസ്റ്ററും ആ ദുരന്തത്തിൽ ഇല്ലാതായി. ആഡംബരത്തിൻ്റെ അവസാന വാക്കായിരുന്നു ടൈറ്റാനിക് എന്ന് പറഞ്ഞല്ലോ. ടൈറ്റാനിക്കിൽ 833 ഫസ്റ്റ് ക്ലാസ് യാത്രക്കാരെയും 614 പേരെ സെക്കൻഡ് ക്ലാസ്സിലെയും 1006 പേരെ തേർഡ് ക്ലാസ്സിലും ഉൾക്കൊള്ളാൻ പറ്റുമായിരുന്നു. യാത്രക്കാരുടെ ആകെ ശേഷി എന്നത് 2,453 പേരുമായിരുന്നു. കപ്പലിൻ്റെ ആദ്യ യാത്രയിൽ ഏറെ ചോദ്യം ചെയ്യപ്പെട്ട മനുഷ്യപിഴവുകളോടൊപ്പം തന്നെ ചോദ്യം ചെയ്യപ്പെട്ട ഒന്നാണ് ലൈഫ് ബോട്ടുകളുടെ എണ്ണവും എന്നത്. ടൈറ്റാനിക്കിന് ആകെ 20 ലൈഫ് ബോട്ടുകളാണ് ഉണ്ടായിരുന്നത്. 65 പേരെയും 47 പേരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലായിരുന്നു ബോട്ടുകളുടെ ഘടന. ഏതായാലും 20 എന്നത് ആകെ യാത്രക്കാർക്കുള്ള എണ്ണമാകുന്നില്ല എന്നതാണ് വലിയ പ്രശ്നം. ഏതായാലും 26 മാസം എടുത്ത് നിർമ്മിച്ച ടൈറ്റാനിക് എന്ന കപ്പൽ 110 വർഷം മുന്നേ ഇതേ ദിവസം പുറത്തിറങ്ങി. ലഗൺ നദിയിലൂടെ ആ ടൈറ്റാനിക്കിൻ്റെ ആദ്യ യാത്രയുമുണ്ടായി. സതാംപ്ടണിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് നടത്തിയ കപ്പലിൻ്റെ ആദ്യ യാത്രയിൽ തന്നെ നോർത്ത് അറ്റ്ലാന്റിക്കിൽ വെച്ച് മഞ്ഞുമലയിലിടിച്ച് കപ്പൽ തകർന്നു. 1912 ഏപ്രിൽ 12 ആ യാത്രയിൽ അത്യപൂർവമായ കപ്പലിലെ യാത്ര ആസ്വദിക്കാനായി ഉണ്ടായിരുന്നത് ആകെ 2,229 പേരായിരുന്നു. യാത്രക്കാരെയും ജോലിക്കാരെയും ചേർത്ത് 3,000-ത്തിലധികം പേരെ ഉൾക്കൊള്ളാൻ പറ്റുമെന്നിരിക്കെ ആദ്യ യാത്രയിൽ 2,229 എന്നത് കുറവായിരുന്നു. ജോലിക്കാർ 913 യാത്രക്കാർ 1,316 പേരുമായിരുന്നു. രക്ഷപ്പെട്ടവർ 713 പേരും. ജോലിക്കാരിലും യാത്രക്കാരിലും രക്ഷപ്പെട്ടവരിൽ കൂടുതലും സ്ത്രീകൾ തന്നെയായിരുന്നു. ഫസ്റ്റ് ക്ലാസ്സിൽ 61% പേർ രക്ഷപ്പെട്ടപ്പോൾ 24% പേർ മാത്രമാണെന്ന് തേർഡ് ക്ലാസ്സിൽ നിന്നും രക്ഷപ്പെട്ടത് എന്നാണ് കണക്ക്. ഏതായാലും ജോൺ ജേക്കബ് ആസ്റ്ററെ പോലുള്ള ഒരാൾ മരിച്ചപ്പോൾ കപ്പലിനേക്കാളും വലിയ പ്രാധാന്യത്തോടെയും നടുക്കത്തോടെയുമാണ് അന്ന് അമേരിക്കൻ മാധ്യമങ്ങളിൽ വാർത്തകൾ പോലും വന്നത്. അങ്ങനെ സമുദ്രാപകടങ്ങളിൽ തന്നെ ഏറ്റവും വലിയ ദുരന്തമായി മാറിയ ടൈറ്റാനിക് അപകടത്തിലെന്ന 1,500-ലധികം മനുഷ്യർ നോർത്ത് അറ്റ്ലാന്റിക്കിൽ മുങ്ങി താഴുകയുണ്ടായി. ആദ്യ യാത്രയിൽ തന്നെ ഇല്ലാതായ ആ കാലത്തെ വമ്പൻ കപ്പലായ ടൈറ്റാനിക് ഈ കാലത്തും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന തേടലുകൾ നടക്കുന്ന ഒരു കാര്യമായി നിലകൊള്ളുകയാണ്.